ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, നീറ്റ് 2023 എഴുതിയ മക്കൾക്കറിയാം, നിങ്ങളുടെ നീറ്റ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റിന്റെ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഡേറ്റ് റിലീസായിട്ടുണ്ട്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 15th മുതൽ 23rd വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. അതുപോലെ ചോയ്സ് ഫില്ലിങ്ങിന് 17th മുതൽ 23rd വരെ നിങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശദമായി വേറെ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. സോ ഞാനിപ്പം വന്നിരിക്കുന്നത് മുമ്പ് നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഒന്നും കൂടി പറഞ്ഞു തരാനാണ്. അതായത് നിങ്ങളുടെ നീറ്റ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടത്. സോ നിങ്ങളുടെ നീറ്റ് കൗൺസിലിംഗിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട ലിസ്റ്റ് ഓഫ് ഫൈനൽ ചെക്ക് ലിസ്റ്റ്, ഫൈനൽ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഇതാ. ആദ്യമായി നമുക്ക് വേണ്ടത് നമ്മുടെ ക്ലാസ് 10th and 12th സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്സ് കാർഡ് ആണ്. രണ്ടാമതായിട്ട് വേണ്ടത് നീറ്റിന്റെ നമ്മളുടെ അഡ്മിറ്റ് കാർഡ്, നീറ്റ് എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ തന്നെ നീറ്റിന്റെ രജിസ്ട്രേഷൻ ഫോം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം, പിന്നെ നീറ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ സ്കോർ കാർഡ് അല്ലെങ്കിൽ റിസൾട്ട് കാർഡ്. ഇനി വേണ്ടത് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറിയിൽ പെടുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ST, OBC, EWS അല്ലെങ്കിൽ ESI കാറ്റഗറിയിൽ രജിസ്ട്രേഷൻ നോണ്ടി നോക്കുന്ന മക്കളുണ്ടാവും, ഫിസിക്കലി ഡിസബിലിറ്റീസ് ഉള്ള PWD കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. ഇതിലേതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾ സീറ്റിന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കയ്യിലുണ്ടാവണം. അതുപോലെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റെസിഡൻസി പ്രൂവ് ചെയ്യുന്ന, എസ്പെഷ്യലി സ്റ്റേറ്റ് കൗൺസിലിങ്ങിലാണ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഒത്തിരി വാലിഡ് ആവുക. എന്നാലും നിങ്ങളത് റെഡിയാക്കി വെച്ചോളൂ. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ സ്റ്റേറ്റിലെ റെസിഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ്, അതിന് നിങ്ങൾ റെസിഡൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അത് റെഡിയാക്കി വെക്കുക. പിന്നെ വേണ്ടത് നിങ്ങളുടെ ഗവൺമെൻറ് ID പ്രൂഫ് ആണ്, ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്, നിങ്ങളുടെ ഫോട്ടോ ID പ്രൂഫ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയ്യിൽ വേണ്ടത്. പിന്നീട് വേണ്ടത് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നീറ്റിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഒന്നോ രണ്ടോ വർഷമൊക്കെ ഗ്യാപ്പ് എടുത്ത മക്കളാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫ് ആയിട്ടുള്ള ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്. അതിൻ്റെ ഫോർമാറ്റൊക്കെ ഓൺലൈനിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഒരു ഗവൺമെൻറ് ഒഫീഷ്യലിൻ്റെ സൈനോട് കൂടി, അറ്റസ്റ്റേഷനോട് കൂടിയുള്ള നിങ്ങളുടെ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക. പിന്നെ വേണ്ടത് മാം മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഏതെങ്കിലും റിലീജിയസ് കാറ്റഗറിയിൽ കൂടിയാണ് നിങ്ങളുടെ സീറ്റിന് വേണ്ടി നോക്കുന്നതെങ്കിൽ അതിനായിട്ടുള്ള നിങ്ങളുടെ റിസർവേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാകും. പിന്നെ ESI റിസർവേഷനിൽ നോക്കുന്നവർക്ക് അതിൻ്റെ സീറ്റും അതിൻ്റെ സർട്ടിഫിക്കറ്റും റെഡിയാക്കി വെക്കാം. അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ നിങ്ങളുടെ കോഴ്സ് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ടാവും, അത് റെഡിയാക്കി വെക്കുക. ഇനി അതല്ല വേറെ ഈക്വലൻ്റ് എക്സാംസ് എഴുതി, 10th+2 അല്ലാതെ ഈക്വലൻസ് എക്സാംസ് എഴുതി നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ ആ ഈക്വലൻ്റ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റും റെഡിയാക്കി വെക്കുക. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം, ഒരു 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഇതൊക്കെയാണ് കൗൺസിലിങ്ങിന് വേണ്ടി നമ്മൾ റെഡിയാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഒന്നും കൂടി മാം കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഫൈനൽ ചെക്ക് ലിസ്റ്റ്, നമ്മുടെ ക്ലാസ് 10th and 12th മാർക്സ് കാർഡ് ആൻഡ് സർട്ടിഫിക്കറ്റ്, നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫോം, നീറ്റിൻ്റെ സ്കോർ കാർഡ്, നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അതായത് SC, ST, OBC, PWD, EWS, ഈ എല്ലാ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ വരുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ റെസിഡൻസി പ്രൂവ് ചെയ്യുന്ന നിങ്ങളുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ സ്കൂളിൽ നിന്നും വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്, പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾ ടൈം എടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ ഗവൺമെൻറ് ID പ്രൂഫ്, ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ റെഡിയാക്കി വെക്കുക. ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ കൗൺസിലിംഗ് പ്രൊസീജിയർ നടക്കട്ടെ. അപ്പം നമ്മുടെ സൈഡിൽ നിന്നും എല്ലാം നമ്മൾ ക്ലിയർ ആക്കി വെക്കുക. ലാസ്റ്റ് മിനിറ്റ് ടെൻഷൻസും ഒന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആയിട്ട് കൗൺസിലിങ്ങിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഓരോ റൗണ്ടിനെ കുറിച്ചും ഡീറ്റെയിൽഡ് വീഡിയോസ് ആയിട്ട് തന്നെ നമ്മൾ ഇട്ടിരുന്നു. അപ്പം നിങ്ങൾ ആ ചെക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ആക്സസ് ചെയ്യാം. അപ്പോൾ മക്കളെ, സീ യു ഓൾ സൂൺ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.